നമസ്കാരം, വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ സമ്മേളനം ആരംഭിച്ചതോടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഗവർണർക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും പോരിറങ്ങിയിരിക്കുകയാണ്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ രാധാകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണഘടനാ ബാധ്യത നിർവഹിക്കേണ്ടവർ അത് ചെയ്യാൻ തയ്യാറാകണമെന്നും അല്ലാതെ അത് നിർവഹിക്കാത്ത രീതി ശരിയല്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. ഗവർണറുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഇന്നലെ ഒപ്പിടാൻ വിസമ്മിച്ചത് വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു. ഒടുവിൽ ഗവർണറെ വിമർശിച്ച സംസ്ഥാന പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിനെ ചുമതലയിൽ നിന്ന് മാറ്റിയാണ് സർക്കാർ അനുനയത്തിലെത്തിയത്. ഗവർണറുടെ അഡീഷണൽ പി എ സ്ഥാനത്ത് ഹരി എസ് കർത്തയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ജ്യോതിലാൽ വെച്ച കത്താണ് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രകോപിപ്പിച്ചത്. പ്രകടമായ രാഷ്ട്രീയ ബന്ധമുള്ളവരെ രാജ്ഭവനെ നിയമിക്കുന്നതിലെ അഭിപ്രായ ഭിന്നതയാണ് കത്തിലുണ്ടായിരുന്നത്. അഡീഷണൽ പി എക്ക് നിയമന ശുപാർശ അംഗീകരിച്ച ശേഷം തന്റെ ഓഫീസിന് സർക്കാർ നൽകിയ കത്ത് പരസ്യപ്പെടുത്തിയത് വ്യക്തിപരമായ അവഹേളനമാണെന്നും ഗവർണർ തുറന്നടിച്ചു. അതേസമയം ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് മുൻ വൈദ്യുത മന്ത്രി എം എം മണിയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗവർണറുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നതെന്നായിരുന്നു എം എം മണിയുടെ പ്രതികരണം. ഗവർണർ സർക്കാരിന് മാത്രമല്ല നാടിനാകെ തലവേദനയാണ്. മന്ത്രിമാരുടെ ഓഫീസിൽ രാഷ്ട്രീയക്കാരല്ലാതെ പിന്നെ ആരാണ് ഇരിക്കേണ്ടത്? ഗവർണറുടെ കാലാവധി കഴിയുമ്പോൾ പുതിയ സ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കളിയാണ് ഇപ്പോഴത്തേത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കുള്ള പെൻഷൻ പുള്ളിയുടെ കുടുംബത്തിൽ നിന്നല്ലോ സർക്കാരിന്റെ ഖജനാവിൽ നിന്നല്ലേ കൊടുക്കുന്നതെന്നും എം എം മണി പറഞ്ഞു.